ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണ് കേട്ടോ. ബാങ്കോക്കിലെ സുഖ് മുഹിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസസ് ആയിട്ടുള്ള നാനാ പ്ലാസ അതേമാതിരിയുള്ള ഏരിയാസൊക്കെ സറൗണ്ടിങ്സിലുള്ളൊരു ആ ഒരു ഭാഗത്താണ്. ഇവിടുന്ന് ഒരു 2-3 kilometers സറൗണ്ടിങ്സിലാണ് മോസ്റ്റ് ഹാപ്പനിങ് ഏരിയാസൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ അന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പോകുന്നത് മേക്ലോങ് റെയിൽവേ മാർക്കറ്റിലേക്കാണ്. അതായത് ട്രെയിൻ വരുന്ന സമയത്ത് ഇങ്ങനെ മാർക്കറ്റൊക്കെ എടുത്ത് മാറുന്നതും ട്രെയിൻ പോയി കഴിയുമ്പോൾ മാർക്കറ്റൊക്കെ അതേപോലെ തന്നെ പാളത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് കാണുന്നത്. ഓഫ്കോഴ്സ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്നലെ ഇവിടെ വന്നിട്ടേ താമസിച്ചിട്ടുള്ള റൂമാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചുതരാം. എനിക്കിവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് നിയർലി ഒരു 2000 rupees താഴെ ആയിട്ടുള്ളൂ പെർ ഡേ വരുന്നത്. അപ്പോൾ നിങ്ങൾ റൂമൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ റൂമിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇത്തരത്തിലൊരു ലോക്കർ തന്നിട്ടുണ്ടവർ. പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ, ഒരു ഫ്രിഡ്ജ്. ഫ്രിഡ്ജിനകത്ത് പ്രത്യേകിച്ച് അമെനിറ്റീസ് ഒന്നും ഇല്ലത്. അപ്പോൾ ഞാൻ നല്ല 7-Eleven നിന്ന് മേടിച്ച് വെച്ചതാണ്. ദെൻ നമ്മുടെ ഒരു വാർഡ്രോബ്. ദെൻ ഇവിടെ നമുക്ക് ചെറിയൊരു സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. ഒരു ഹെയർ ഡ്രയറോടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഇത്തരത്തിലുള്ളൊരു സ്വിച്ചാണ്. ഇതൊക്കെ ആദ്യം സ്വിച്ചാന്ന് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് സ്വിച്ചാന്ന്. ദെൻ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കുള്ളത് ഇത്തരത്തിലുള്ളൊരു ബാത്റൂമാണ്. രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ബാത്റൂമൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ബാത്റൂം ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് വരുന്നതാണ് ഒരു ടബ്. ഓക്കെ, ദെൻ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ മേക്കപ്പ് മിററുണ്ട്. ദെൻ ഇത്ര അലമ്പാക്കി എടുക്കുകയാണ്. ദെൻ ഒരു ചെറിയ മേക്കപ്പ് സ്റ്റാൻഡ്. ദെൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു TV. ദെൻ ഒരു കമ്പ്യൂട്ടർ ടേബിള്. AC ഉണ്ട്. ഞാൻ ഓഫാക്കിയിട്ടൊക്കെ കൊടുക്കത്തെ തണുപ്പാ, അതാണ് ഓഫാക്കിയിട്ടൊക്കെയാണ്. ദെൻ ഇവിടുന്ന് ഒരു ബാൽക്കണി. ബാൽക്കണിയിൽ നിന്ന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമുക്ക് ഇത്തരത്തിലൊരു ബിൽഡിങ്ങിൻ്റെ സൈഡ് ഭാഗം മാത്രമേ കാണാനുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. അപ്പോൾ നമ്മളത് ഇവിടുത്തെ ഒരു ആപ്ലിക്കേഷനാണ്, ഗ്രാബ് ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ ഊബർ പോലെ തന്നെ അതേമാതിരി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് മാർക്കറ്റിലേക്കുള്ള ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. നിയർലി ഒരു 370 baht എന്തോ ആയിട്ടുള്ളത്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരും, വണ്ടീനെ വെയിറ്റ് ചെയ്യുകയാണ്. ഡ്രൈവർ എത്തിയിട്ടുണ്ട്, ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലേസ് മേക്കപ്പ് റൂം നമ്മൾ ഇവിടെ ഇടുകയാണ്. ഇത്തിരി അലമ്പാക്കി ഇട്ടേക്കാം ഞാൻ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഡോർ ലോക്ക് ചെയ്തു. നമുക്ക് അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇത്തരത്തിലുള്ളൊരു ബാൽക്കണി, ബാൽക്കണി അല്ല ഇത്തരത്തിലുള്ളൊരു കോർട്ട് യാർഡ് സെറ്റപ്പ് കൂടി ഉണ്ട്. നല്ല രസത്തിൽ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ ഇങ്ങനെ ഒരു കോറിഡോറ്, അപ്പുറത്തേക്ക് ഒരു കോറിഡോറ്. പിന്നെ ഈ ഹോട്ടലുണ്ടല്ലോ, ടോട്ടലി സ്മോക്ക് നിരോധിച്ചിട്ടുള്ള സ്ഥലമാണ്. അതായത് സ്മോക്കിംഗ് പാടില്ല. 5000 baht ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിനെ കിട്ടിയിട്ടുണ്ട്, ലിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ലിഫ്റ്റിൽ കയറി നമ്മൾ. ഹായ്, എന്താണ് തടയാത്തത്? ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് സ്മോക്കിംഗ് തീരെ പാടില്ല ഇവിടെ. ഈ പരിസരത്ത് പോലും സ്മോക്ക് ചെയ്യാൻ പാടില്ല. സ്മോക്കിംഗ് ഒന്നും പാടില്ല, പക്ഷെ വിറ്റെന്താ ചെയ്യുന്നത്? ഇതിൻ്റെ താഴെ കഞ്ചാവൊക്കെ വെക്കുന്ന കടകളാണ്. അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇവിടെ കാണാറുള്ളത് ഫുള്ള് വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രൈവർ വന്നിട്ട് താഴേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ റിസപ്ഷനും ലോബിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൈസയ്ക്ക് വളരെ എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമുക്കുള്ളത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത്തരത്തിൽ വെൻഡിങ് മെഷീൻസൊക്കെ ഉണ്ട്. നമുക്ക് പൈസ കോയിൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ തായ് സ്റ്റൈലിലുള്ള എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. തുറക്ക് സീസ് തുറന്നു. ഓക്കെ, ഇനി ടാക്സിക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്, താഴെ കണ്ട കഞ്ചാവാട. ഇവിടെ ഒരു ഐക്കിയുടെ ഷോറൂം ഉണ്ട്. ദെൻ നോക്കാം നമുക്ക്. അപ്പോൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്യാണ് സുഹൃത്തുക്കളുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 minutes ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ പുള്ളി ഓൺ ദ വേ എന്ന് കാണിച്ചിട്ട് പുള്ളി ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ പുള്ളി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളീനെ വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഫോണൊക്കെ വിളിച്ച് കൺഫേം ചെയ്തു എവിടേക്കാണ് നിങ്ങൾ പോകണേ, അത് മാത്രമാണോ ആ റെയിൽവേ മാർക്കറ്റ് മാത്രമാണോ അത് വേറെ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ പുള്ളി തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങോട്ട് വിളിക്കും. ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ പോകുന്നിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ അറിയാവുന്ന എന്താ പറയുക, പുള്ളിക്ക് അത്ര ഇംഗ്ലീഷ് അത്ര വിഷമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്.
എന്തായാലും പുള്ളി വരട്ടെ, അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങളിവിടെ വരുന്നവർക്കുണ്ടല്ലോ, ഇപ്പോഴത്തെ തായ്ലൻഡിൽ വിസ ഫ്രീ എൻട്രിയാണ് നമുക്ക് ഇന്ത്യൻസ് എന്ന് വരുന്ന സമയത്ത്. അപ്പം നമുക്ക് ഞാൻ ബേസിക്കലി വന്ന സമയത്ത് അവരൊന്നും ചോദിച്ചിട്ടില്ല, നേരെ വന്നു എമിഗ്രേഷനിൽ ഡയറക്റ്റ് കയറി വിസ സ്റ്റാമ്പ് ചെയ്തു എക്സിറ്റ് ചെയ്തു, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്, പ്രത്യേകിച്ച് വേറെ പ്രോസസ്സോ. ഈവൻ ഹോട്ടൽ ബുക്കിംഗ് പോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല, പക്ഷേ അതൊക്കെ മാൻഡേറ്ററി ആണ്. ഏത് സമയത്തും ചോദിക്കാൻ നിങ്ങളതൊക്കെ എല്ലാ ഡോക്യുമെൻസും വിസ ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ അവർ എംബസിയിൽ പറയുന്ന കംപ്ലീറ്റ് ഡോക്യുമെൻസ് ആയിട്ട് ഇവിടേക്ക് വന്നാൽ മതി. ചില സമയത്ത് തിരക്ക് വരുമ്പോൾ അതൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ അതൊക്കെ ചോദിച്ചൊന്നും വരും, സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചൊന്നും വരും. അപ്പോൾ എന്തായാലും ഇവിടേക്ക് വരാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ആകെ വേണ്ടതെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻബൗണ്ട് ഔട്ട് ബൗണ്ട് ടിക്കറ്റ്, അതായത് ഈ രാജ്യത്തേക്ക് വരുന്നതും ഈ രാജ്യത്തു നിന്ന് പോകുന്നതുമായിട്ടുള്ള ആ ടിക്കറ്റ് മാത്രം ആണ് പ്രൈമറി ആയിട്ടുള്ള സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബുക്കിംഗ് ആണ്. പിന്നെ ഷോമണി അവർ പറയുന്നത് ഒരു 15,000 ഭാഗത്തോളം നമ്മൾ കയ്യിൽ വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പോൾ വണ്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എങ്ങനെ പോയാലും നമുക്കൊരു 300 ഭാഗത്തിൻ്റെ താഴെ കോസ്റ്റ് വരും. സ്പെഷ്യലി ഇന്ത്യൻ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ 600-700 ഭാഗത്തിലേക്കൊക്കെ പോകും, ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും എക്കണോമിക് ആയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് 7-11 ആണ് ഏറ്റവും ബെസ്റ്റ്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ്, എഗ് ഓംലേറ്റ് അങ്ങനെയുള്ള ഡിഷസൊക്കെ കിട്ടും. വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ്, ഒരു 30 ഭാഗത്ത്, അതായത് 60-70 രൂപയുടെ അടുത്തേക്ക് വരുന്നുള്ളൂ എക്സ്പെൻസ് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ 7-11 ആണെങ്കിൽ. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 5-10 ഡേയ്സ് നിൽക്കുന്ന സമയത്ത് ഒരു മിനിമം നമുക്കൊരു 7,000-9,000 തായ് ഭാഗത്ത് നമുക്ക് എക്സ്പെൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും, ഒരു മിനിമം അത്ര നമുക്ക് എക്സ്പെൻസ് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 30 ദിവസത്തെ വിസയാണ് ഇവർ തരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഡേറ്റ് ചേഞ്ചബിൾ ആയിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അല്ല എനിക്ക് ഒന്ന് രണ്ട് സ്ഥലം കൂടി കൂടുതൽ പോകണം എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 30 ദിവസം വരെ ഇവിടെ നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, വരട്ടെ. ഇവിടെ ചോദിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കയറുമ്പോൾ കൊച്ചിയിൽ പ്രോപ്പറായിട്ടുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടേ അവരവിടുന്ന് വിടത്തുള്ളൂ. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് അവിടെ നമ്മളിത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് പറഞ്ഞത്, 2 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം, ഒരു ടൊയോറ്റ കൊറോളയാണ് വണ്ടി തുറന്നത്. നമുക്ക് നോക്കാം, നല്ല ട്രാഫിക്കാണ് കേട്ടോ, എങ്ങനെ നോക്കി കഴിഞ്ഞാലും മുട്ടുക്കത്തെ ട്രാഫിക്കാണ്. അപ്പോൾ ടാക്സി ഞങ്ങൾ ബുക്ക് ചെയ്യണ സമയത്ത് ഒരു ബാൻഡ് എടുത്ത് ടിക്കറ്റ് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നു. ഹലോ, ഓക്കെ, very slow. Hi. I talk 1 minute. Oh, okay. No problem. So, I'm going to go to the car. I'm doing vlogging. YouTube vlogging. YouTuber? YouTuber. Oh. From India. Oh. So, what's your name? Anand. Anand? Yeah. Okay. Nice to meet you, Anand. So, നമ്മളിങ്ങനെ കണ്ടില്ലേ, ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ പുള്ളി വന്നപ്പോഴേ ഏകദേശം ഒരു 24 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 30 മിനിറ്റോളം നമുക്ക് എടുത്തു. നമ്മൾ ഹോട്ടലിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഒരു ഫ്ലൈ ഓവറൊക്കെ ഏരിയയ്ക്ക് എത്തിയേക്കാണ്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. ബാങ്കോക്ക് സിറ്റിയിൽ നിന്ന് നമ്മൾ അധികം ദൂരമല്ല, എന്നിരുന്നാൽ പോലും നല്ല തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ. കാർ പാർക്കിംഗ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാക്ക് വേസ് ആയാലും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു തരത്തിലുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നുപോലും നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാന്നൊക്കെ പറയില്ല, നമ്മൾ ആ ഒരു ലെവലിലൊക്കെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഹൈ ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് കാണാനുള്ളത്. ഈ വഴി തന്നെയാണ് നമുക്ക് എയർപോർട്ടിൽ പോകാനുള്ള റോഡും വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലെ വണ്ടിയുടെ സ്ക്രീൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടി, നമ്മുടെ അവിടെ സിഗ്നലിലൊക്കെ കാണാൻ ഇതേമാതിരി ആൾക്കാർ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ട്.
ഇപ്പം എല്ലാ നാട്ടിലും പാവപ്പെട്ടവരുണ്ട്, ഇത്തരത്തിൽ ജീവിക്കുന്നവരും ഉണ്ട്. സംഭവം എത്ര ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഞങ്ങള് ഇവിടെ ഇതൊരു ഹൈവേ ആണ്, അപ്പൊ ഈ നാല് വരി പാതയാണ്. ആ നാല് വരി പാത ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. ആ ബ്രിഡ്ജ് ഇവിടെ നിൽക്കുന്നില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ആക്ച്വലി. ദെൻ ഈ മുകളിൽ കാണുന്ന സംഭവമാണ് ഇവിടുത്തെ മെട്രോന്റെ സെറ്റപ്പാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വെൽ കണക്റ്റഡ് ആണ് ബാങ്കോക്ക്. നിങ്ങൾ വരിക ബാങ്കോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കോക്കിൽ ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് മെട്രോ ഉപയോഗിക്കാൻ വല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊബർ പോലെയുള്ള ആപ്സ്, ഊബറല്ല ഇവിടെ ബോൾട്ട് അതേമാതിരി ഗ്രാബ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഉണ്ട് ഇതെല്ലാം അവിടുത്തെ ഇത്തരത്തിൽ അവർ ഇത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമറകളും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ക്യാമറേനെ കുറ്റം പറയുമ്പോൾ ഇവിടേക്ക് ഒന്ന് നോക്കണം, ഇവിടെയും ക്യാമറയുടെ കളി തന്നെയാണ്. ഇപ്പം വലിയ സിറ്റിയിൽ വേണ്ടില്ല, ഇവിടെ ഹൈ ടെക് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഒരു സൈഡ് പമ്പ സെറ്റപ്പ്, ഇത്തരത്തിലൊക്കെ കാണുന്ന കാഴ്ച വളരെ എന്താ പറയാ, വളരെ രസകരമായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ. നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് ഒരു ചെറിയൊരു നാപ്പ് എടുക്കാം. അതുപോലെ തന്നെ ഓക്കെ ഇവിടെ ടോൾ ഉണ്ട് കേട്ടോ. ഇതൊരു ടോളാണ്, ഒരു രക്ഷ ഇല്ലാത്ത ടോളാണ്. ഇപ്പം തന്നെ ഒരു നാലഞ്ച് ടോള്, അതൊക്കെ പുള്ളി വഴുതോളെന്ന് പറഞ്ഞു, നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. രണ്ടില്ലേ മെട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു പവർ നാപ്പ് എടുക്കാം, ദെൻ നല്ല നല്ല കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഹൈവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നൊന്നര ഹൈവേ ആണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ കാണുന്ന ടൈപ്പ് ഹൈവേ ആണ്. ആറ് വരി പാത വെച്ചടിച്ചോണ്ടിരിക്കുകയാണ് പുള്ളി. ഒരു 100-120 ഇങ്ങനെ വെച്ചടിച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. കാരണം എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി നല്ല അലക്കലക്ക. അപ്പം എന്തായാലും ഇവിടെ അങ്ങനെ സ്പീഡ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എങ്ങനെയാണ് അതിൻ്റെ പരിപാടിയെന്നും അറിയില്ല. എന്തായാലും ഒരു 120 പ്ലസ് ഇപ്പം സംഭവം പോകുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാം അവിടെ വരുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെയാണ്. അത് വീടുകൾ, ഓഫീസുകൾ, അങ്ങനെയുള്ള പല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്തപ്പുറത്തൊക്കെ കാണാനുള്ളത്. അതുപോലെ തന്നെ പുതിയ പുതിയ കെട്ടിടങ്ങൾ പണി കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. സോ ഇത് കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ബൈപ്പാസ് ചെയ്തിട്ട് മേൽപ്പാലങ്ങളും അതേപോലെ എത്രത്ര പാലങ്ങളെ പോണേ നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ഇത്തരത്തിലുള്ള പാലങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ബോംബെയിലും അതേമാതിരി ഡൽഹിയിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു മെട്രോ പോലുള്ള സംഭവങ്ങൾക്ക് പോകാനേ തോന്നുന്നുണ്ട്. കിടക്കൻ ഇൻഫ്രാസ്ട്രക്ചർ ആട്ടോ, രക്ഷയില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചർ. വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിന്നിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി, വെച്ചടിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് എത്തിക്കാന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും നോക്കാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ മാർക്കറ്റിൽ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ സ്ലോട്ട് അനുസരിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഈ പാലം കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ ഗോവയിലൊക്കെ ഉള്ള പാലം പോലെ ഫീൽ ചെയ്തു. ഗോവയിൽ പോയിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള പാലമുണ്ട്. പക്ഷെ ആ പാലത്തിൻ്റെ മുകളിൽ കണ്ടു ഒരു വ്യാളിനെയൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചങ്ങനെ അടിപൊളി ഉണ്ടത്. അടിപൊളി പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോയത്. ഇതിൻ്റെ അപ്പുറത്തും ഗംഭീര സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കിടുക്കൻ സിറ്റിയാണ്. അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുഴയാണ് അപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഒരു കിടുക്കൻ സിറ്റിയാണ് കാണാനുള്ളത്. പഴയ ബെൻസാട്ടാ പോണ പോക്കണ്ട. എന്തൊക്കെ സാധനത് ഏതാ 2.3D എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നില്. എന്താ സംഭവം എന്നൊരു പിടിയില്ല. സാധനം എന്തായാലും ഷോക്കൊക്കെ വേണ്ടി കൊണ്ടുപോകണം എന്ന് സംശയമുണ്ട്. ഇതേമാതിരി വണ്ടിയുടെ മുകളിൽ വെച്ചിട്ടാണ് വണ്ടീനെ കൊണ്ടുപോകണത്. വഴിയതെന്നും പറയലാട്ടാ, വഴിയാണ് ഇവരുടെ ഏറ്റവും അടിപൊളി സംഭവം. ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ട് ഞാൻ ആകെ വണ്ടറടിച്ചിരിക്കുക. കാണിച്ചാലോ നിങ്ങൾക്ക്, പാലത്തിന്റെ മുകളില് പാലത്തിന്റെ മുകളില് പാലത്തിന്റെ മുകളില് അങ്ങനെ അങ്ങനെ പണിതുകൊണ്ടിരിക്കും കാര്യങ്ങള്. അതിപ്പോ പുതിയ പാലം പണിയാനുള്ള കമ്പികളൊക്കെ ഇട്ടുണ്ട്.
സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, നല്ല വൈബ്രൻ്റുണ്ട്. ചെറിയ മഴയാണ്, കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. നമ്മുടെ പ്ലാനുകളെല്ലാം കൊളാക്കുക എന്നറിയില്ല. എന്തായാലും പോവന്നെ വെച്ചടിച്ച് വിട്ടാണ് പുള്ളി. മഴ കൊണ്ടായാലും സംഭവം നമ്മളവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിരിക്കും. ഇവിടെ എല്ലാം ഡേ ബൈ ഡേ ഇങ്ങനെ പടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മളൊരു 3-4 ടോള് കടന്നു പോകുന്നു. അത്യാവശ്യം പൈസ ഉണ്ട്, ഒരു 60-70 ഭാഗത്തൊക്കെ വെച്ചിട്ട് ഒരു ടോള് ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ അവിടുത്തെ ഒരു 150 രൂപ 160 രൂപ റേഞ്ചൊക്കെ ഒരു ടോള് പാസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പക്ഷെ ടോള് മേടിക്കുന്നുണ്ടെങ്കിലും നല്ല കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒന്നും പറയാനില്ല. അതേ രീതിയിൽ പറന്നടിച്ച് പോവാം. ചില ചില സ്ഥലങ്ങളിൽ ഇത്തിരി ബ്ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താനും പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 100-120 കിലോമീറ്റർ നമ്മളിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറുകൊണ്ടൊക്കെ 100 കിലോമീറ്റർ ഓടിച്ചെത്തുകയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ഈ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഏതൊരു ടൗൺ എടുക്കേണ്ടി തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണാണ്ട് കേട്ടില്ലേ, എല്ലാം അവിടുത്തെ ഇത്തരത്തിലുള്ള മേൽപ്പാലങ്ങൾ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ഒരു രീതിയിൽ റോഡിലേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇവിടെ ആൾക്കാർക്ക്. നമ്മുടെ നാട് തൊട്ടും മോശമൊന്നുമല്ല, നമ്മുടെ നാടും അടിപൊളി വഴികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൻ്റെ അതലോട്ട് ഈ തല വരെ നല്ല കിടുക്കൻ ഹൈവർണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വരട്ടെ, അപ്പോൾ ഈ പറഞ്ഞ സംഭവം നമുക്ക് നടക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു റോഡ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോഡ് ട്രിപ്പ് അടിച്ചപ്പോൾ തന്നെ കുറേ റോഡുകളൊക്കെ ഹെവി റോഡുകളൊന്നും പറയാനില്ല, അത്യാവശ്യം നല്ല പടപടയ്ക്കാൻ പറ്റും. സ്പീഡൊന്നും ഞാൻ പറയണില്ല, എന്തായാലും നല്ല പടപടയ്ക്കാൻ പറ്റും. അത്ര നല്ല റോഡുകളാണ്, 6 വരിപ്പാതകൾ എടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത്, ഇതിലും വലിയ സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഓർഗനൈസറായിട്ട് അവരെല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ ഇവിടെയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളു. ആൾക്കാർക്ക് നടക്കാനും പെഡസ്ട്രിയൻസിന് നല്ല രീതിക്കുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, അവിടെ വാക്ക്വേസ് ഉണ്ട്, കറക്റ്റായിട്ട് പെഡസ്ട്രിയൻസ് നടക്കാനുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് ഒരു സെറ്റപ്പ് വന്നിട്ടില്ല ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സംഭവം. സൈക്കിൾ ചവിട്ടാൻ, ആൾക്കാർക്ക് നടക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഇവിടെ ആ ഒരു സെപ്പറേറ്റ് ട്രാക്ക് അതിന് വേണ്ടിയിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ. ഇതാണ്ടോ ഉപ്പുപാടങ്ങളാണ് കാണുന്നത്. ഐലൻഡിൽ വന്നിട്ട് ഇനി ഉപ്പുപാടം കണ്ടില്ല എന്ന് വേണ്ട, കിടുക്കൻ ഉപ്പുപാടങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ നിർത്തി തന്നിട്ട് കണ്ടില്ലേ, ചെറിയൊരു കൂടൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഉള്ളു ഉപ്പുപാടാന്ന് പറഞ്ഞു. ബാങ്കോക്കിലാണ്, ഇവിടെ എവിടെയെങ്കിലും ഉപ്പുണ്ടാക്കണേന്ന് പിടിയിട്ടില്ല, പക്ഷെ ഉപ്പുപാടാന്ന് പറഞ്ഞു. ഉണ്ടാക്കിയ കല്ലുപ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കാണ്. കണ്ട കല്ലുപ്പായിട്ടാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് ഫുള്ള്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചുണ്ടായി പൊടിച്ച് സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് അങ്ങനെ കാഴ്ച കാണുന്നത്. തമിഴ്നാടൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ച കാണാറുണ്ട്. അടിപൊളി സംഭവമാണ്. ബാങ്കിൽ വന്നിട്ട് ഉപ്പുപാടം കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡോ. നമ്മളെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ടൗണിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൗണെന്നൊക്കെ പറഞ്ഞാൽ പോരാ കേട്ടോ, അവർ കിടക്കേണ്ട ടൗൺ ഒന്നും പറയില്ല. ഇതാണ് നമ്മുടെ ട്രെയിൻ വരുന്ന മാർക്കറ്റ് കേട്ടോ. നമ്മളിപ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തേ കടക്കുന്നത്. നമ്മളിവിടെ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ട് പുള്ളി നിങ്ങൾ നടക്കാനാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, അടിപൊളി കേട്ടോ. രക്ഷിട്ടേ ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ടേക്ക് പോകാനാണ് പുള്ളി പറഞ്ഞത്. ആ അതന്നെ സംഭവം. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടന്ന്, ആ റെയിൽവേ ക്രോസ് ഒക്കെ കാണാണ്ട് ആവശ്യം പല ആൾക്കാർ ഇത് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. രണ്ടിത് ഇങ്ങനെ നമുക്ക് നടക്കാതി കൂടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇവിടെ അങ്ങനെ മൊത്തം മാർക്കറ്റാട്ടോ, അത് കണ്ടില്ലേ, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 4:50 ഒക്കെ ആയിട്ടുള്ളൂ, സാറിന് മുമ്പുള്ളിൽ ആക്റ്റീവ് നല്ല സംഭവം. ഇപ്പോൾ ട്രെയിൻ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കാഴ്ച കാണേണ്ടത്. കണ്ടില്ലേ, എന്ത് പറ്റണോ, മൊത്തം കടകളൊക്കെ തന്നെ വലിയൊരു ഇതൊന്നും കാണാനില്ല, വലിയൊരു തിക്കും തിരക്കും ബഹളം കാര്യങ്ങളൊന്നും കാണാനില്ല. ഇതിപ്പോൾ ഏത് വഴി കൂടെ വരിക എന്നുള്ളത് അറിയില്ല. ഞാനെന്തായാലും ഇങ്ങനെ അങ്ങ് നേരെ പിടിക്കുക. കണ്ടില്ല, ഇവിടെയൊക്കെ ഈ സാധനങ്ങൾ തന്നെ കേട്ടോ, ഒക്കെ വെച്ച് വിൽക്കല് തന്നെ സാധനങ്ങൾ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാനട സുഖം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രെയിൻ വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ തള്ളി വെച്ചേക്കണ ഈ സാധനങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ മാറും. ഇതൊക്കെ അവരുടെ അടുത്ത് മാറ്റി, അത് വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ കഴിയണേ എന്നുള്ളതാണ്. അതൊക്കെ വെജിറ്റബിൾ സാധനങ്ങൾ, ഉണക്കമീൻ, അയില ഒന്നുണ്ട്, ഉണക്കയില, ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കും മാർക്കറ്റുകളുണ്ട്, ഇഷ്ടം പോലെ മാർക്കറ്റുകളുണ്ട്. ഈ സാധനം കണ്ട, ഇതാണ് ഇട്ട് ദുരിയാൻ, നമ്മൾ ചക്ക പോലത്തെ ഒരു സാധനമാണ്, അതൊരു മണമായ സാധനം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കട്ടോ, ആ അറ്റത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മാർക്കറ്റ് അത്ര സെറ്റപ്പല്ല, ഒരു ആവറേജാണ്. പക്ഷെ ആ ഒരു ട്രെയിൻ വരുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റുന്ന ആ ഒരു കാഴ്ച കാണാനാണ് ആ ഒരു എന്താ പറയുക ആൾക്കാർ വരുന്നത് ഇവിടേക്ക്. ആവശ്യം പോലെ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് കാണുന്നുണ്ട്. ഇത് നോക്കി, ട്രാക്കിൻ്റെ നടുക്കിട്ടത് തെട്ടുകട, ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ട്രാക്കിൻ്റെ നടുക്കൊക്കെ തെട്ടുകട എന്ന് പറഞ്ഞാൽ. അതിതാ മറ്റൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, ഇതൊക്കെ ഇവിടെ മറ്റേ ഇതൊന്നും ഇല്ല, മറ്റേ അവിടെ മാത്രം ഉണ്ട് ഒരു ലൈറ്ററിക്കുന്ന സാധനം, ഇവിടെ അതൊന്നും കാണാനില്ല. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് സാധനം ഉണ്ട്. ഞാൻ എൻ്റെ അടിയിൽ നിന്നിട്ട് വർത്തമാനം പറയണ്ടായിരുന്നു, അത് കാരണം കാണാണ്ടിരുന്നത്. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്കിത് ഇതുവഴി അപ്പുറത്തേക്ക് പതുക്കെ അങ്ങോട്ട് കടക്കാം. ഓക്കെ, കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോയിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് മാർക്കറ്റ് തന്നെയാണ്. ഇതിൻ്റെ ബ്രോഡ് ഗേജാണോ നാരോ ഗേജാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു ഗേജാണ് ട്രാക്ക് കണ്ടിട്ട് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്താണ്ടല്ലേ മക്ലോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ വരുമ്പോൾ ഇതാണ് സ്ഥലം, ഇവിടേക്ക് അങ്ങ് വരിക. അപ്പം ഞാൻ ടാക്സിയിലെ ഡ്രൈവറോട് ചോദിച്ചപ്പോഴേ മനസ്സിലാക്കിയത്, ഇത് കാഞ്ചനപുരി പോകുന്ന ട്രെയിൻ ട്രാക്കാന്നാ പറഞ്ഞേ. അപ്പം ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാഞ്ചനപുരി പോകാമെന്നൊക്കെ പുള്ളി പറഞ്ഞേ. അതിൻ്റെ ഓതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയില്ല, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് വെക്കുക എന്തായാലും ഗൂഗിളിൽ, പറയാൻ പറ്റും. ഇവിടെ ചെറിയൊരു എന്താ പറയുക പാർക്ക് മാതിരിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റാട്ടാ, ടോയ്ലറ്റ് അവിടെ പറഞ്ഞ വേറെ വിചാരിച്ചിട്ടുണ്ട്, അതൊന്നും ടോയ്ലറ്റ് ടോയ്ലറ്റ് അല്ലേ, പോലീസ് സെൻ്ററാ. അത്തരത്തിലൊരു സംഭവമൊക്കെ ഉണ്ട്, നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ആ ട്രെയിനിൻ്റെ ഒരു ഫ്രണ്ട് ഏജ് ചെറിയൊരു പ്രോട്ടോടൈപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ്. വേണ്ട സാധനം ഇവിടെ അവസാനിച്ചു, മെയ്ക്ലോങ് സ്റ്റേഷൻ. അടിപൊളിയാട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വർത്തായി. കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഏരിയ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ വേറെ ലെവലാട്ട കാഴ്ച, നോക്കി എന്തിട്ട് സംഭവം എന്നാട്ടെ, ഒരു തടാകം പോലെയൊക്കെ കാണാണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഫ്ലോട്ടി മാർക്കറ്റിൽ പോയില്ലേ, അതൊക്കെ ഈ റിവറിൻ്റെ കൈവരിയാട്ടോ, ഇതൊരു റിവറാണ് അവിടുത്തെ. അടിപൊളി ഫെറി സർവീസൊക്കെ ഉണ്ട്, നോക്കി കണ്ടല്ലേ
അടിപൊളി ഫെറി സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഫെറിയിൽ പോകുന്നില്ല, കാരണം അതിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ കാഴ്ച മിസ്സായി പോകും. കാരണം ഇനി ഒറ്റ ട്രെയിനുള്ളോ, കാരണം ഞാൻ ഇപ്പോൾ എത്തിയപ്പോൾ 4:55 സമയം. അപ്പോൾ ഇനി ഒറ്റ ട്രെയിനുള്ളൂ, അത് കാരണം കൂടുതൽ ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല, ഈ പരിസരത്ത് തന്നെ ഉണ്ടാവണം. കാണില്ലേ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ടിട്ട് ഇവിടെ കളി തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ്. 5:40 ട്രെയിൻ വരുന്നത് കാത്തിരിക്കണം സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പാണ്. ഞാൻ ചുമ്മാ അവിടെ കയറിയിരുന്നു, അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇതുവരെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. ഞാനൊന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സ്ഥലം പിടിക്കണമല്ലോ. കുറേ ആൾക്കാർ വരും. ഇനിയിപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുറേ ആൾക്കാരെ കാണാണ്ട്, അപ്പോൾ കുറേ ആൾക്കാർ ഈ സമയമാകുമ്പോൾ തിരക്ക് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി സ്ഥലം പിടിച്ചേക്കാണ്. അപ്പോൾ നോക്കാം നമുക്ക് ആ തട്ടുകടയൊക്കെ എങ്ങനെ മാറ്റുന്നതെന്ന് കാണാം. ട്രെയിൻ വരാൻ ടൈമായത് കൊണ്ട് പുള്ളി അതൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ട്. തട്ടുകട ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, തട്ടുകട അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. പുള്ളി അപ്പുറത്തടയ്ക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് കടന്ന് വണ്ടികളൊക്കെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കാണുക, അപ്പുറത്തെ വണ്ടികൾ ബ്രേക്ക് ആയിട്ട് ചങ്ങായി ചാടി പടച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടച്ചു, അപ്പുറത്തും അപ്പുറത്തും വണ്ടികൾ ബ്ലോക്കായി. എന്നിട്ട് ഈ തട്ടുകടയും പിന്നെ സൈഡിലുള്ള കടകളൊക്കെയാണ്. കടകളൊക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരോടൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നുണ്ട് പുള്ളി. കണ്ടല്ലേ, മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കരുത്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. തട്ടുകട ഇപ്പം മാറുന്നു വിചാരിക്കണം, നമുക്ക് നോക്കാം. ആ തട്ടുകടയൊക്കെ മാറ്റി തുടങ്ങി. അയ്യേ അയ്യാസം കുറ്റിമൊക്കെ ചക്രം പിടിപ്പിച്ചിട്ടാണ് അവരടി. സാധനം എന്തേ പോയി, ട്രാക്ക് ക്ലീനായി. ട്രെയിൻ്റെ അവിടെ നിന്ന് വരുന്നു കേട്ടോ. ഏത് ലെവലും നോക്കി, മിനിറ്റ് വെച്ചിട്ട് സാധനം മൊത്തം മാറി. ട്രെയിൻ അവിടെ നിന്ന് വന്നു തുടങ്ങി. ആൾക്കാരൊക്കെ കിളിപാതി വെക്കണ കേട്ടോ. അടിപൊളി. ട്രെയിൻ വന്നു, തട്ടുകട വീണ്ടും കയറിട്ടാ. തട്ടുകട അത് ട്രാക്കിൽ വീണ്ടും കയറി. ട്രെയിൻ ഇവിടെ വന്ന് സ്റ്റേഷനിലും കയറി. ആ വഴിയിലുള്ള പകുതി മുക്കാൽ സാധനങ്ങളും നേരെ റോഡിലേക്ക് തന്നെ എല്ലാം വന്നു. അടിപൊളി, ഭയങ്കര ട്രാഫിക് ആട്ടോ, നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ് ബാങ്കോക്കിലേക്കാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.